മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ജർമ്മനിയിലുള്ള രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് നാട്ടിലെത്തിക്കുക. രാഹുലിന് ജർമ്മൻ പൗരത്വം ഇല്ലെന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിദേശത്തേക്ക് കടന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ചു വനിതാ കമ്മീഷൻ. കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളോട് പ്രതിഭാഗത്തിൻ്റെ വീട്ടുകാർ പെൺകുട്ടിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം പി സതീദേവി പറഞ്ഞു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നിട്ടുള്ള ഒരു ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിജീവിതയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവർ വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതി ലഭ്യമായ ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കുട്ടിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ആ പരാതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ നേരിട്ട് വിളിക്കുകയും അന്ന് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പന്തീരാങ്കാവ് സ്റ്റേഷനിലെ SHO-നെ ആ സമയത്ത് തന്നെ വിളിച്ച് കേസ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്, അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ പോലീസ് കാട്ടിയിട്ടുള്ള ജാഗ്രതക്കുറവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിനെ തുടർന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്.